Praise the Lord. Hallelujah. Ella preshakarkkum rakshithavum karthavumaya Yesu Christuvinte dhanya naamathil krubayum samadhanavum. Hallelujah. Priyappetta devamakkale, ee kaalaghattathil Yesu Christuvinte kurichu maranathe kurichum പീഡാസഹനത്തെ കുറിച്ചും എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ വളരെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലഘുതം, നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിക്കുകയും പിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരെ ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഹാലേലുയ്യ. പിതാവായ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ മഹത്വമാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തിയത് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവിടുന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി സഹിച്ച പീഡാ സഹനം കൊണ്ടാണെന്ന് ഞാൻ നിങ്ങളും അറിയണം. എനിക്ക് വേണ്ടി കൂടിയാണ് എൻ്റെ യേശു കുരിശിൽ സഹിച്ചത്. ഇന്ന് ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെ ചിന്തിക്കുകയോ അവൻ്റെ നാമത്തെ ധ്യാനിക്കുകയോ അവൻ്റെ ശരീരത്തിലെ പാടുവിടകളെക്കുറിച്ച് ധ്യാനിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് വായിച്ച് ദൈവത്തിൻ്റെ വചനവും കൃപയും സ്വീകരിക്കുകയും ചെയ്താൽ അവിടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കുന്ന ദൈവമകൾ ചെയ്യുന്ന അത് തന്നെയല്ലേ? അവർ കുരിശിൻ്റെ വഴി നടത്തുമ്പോൾ കുരിശിൻ്റെ വഴിയിൽ അവർ യേശുവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്നു. അവരുടെ അരികിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്, അവിടെ സ്വർഗത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ പ്രാർത്ഥനയെ ദൈവം അംഗീകരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൊരിന്ത്യോസ്കാർ എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 22 മുതൽ 24 വരെയുള്ള തിരുലിഖിതങ്ങൾ, യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും എത്രേ. ഹാലേലൂയ. വിളിക്കപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവൻ സഹിച്ച പീഡാസഹനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, പീഡാസഹനങ്ങളെക്കുറിച്ച് പ്രഘോഷിക്കുന്നത്, പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്നത്, കുരിശിൻ്റെ വഴി നടത്തുന്നത് അവരുടെ ജീവിതത്തിലേക്ക് വളരെ ശക്തമായ ദൈവീക വിടുതൽ കൊണ്ടുവരും, വളരെ ശക്തമായ അനോയിൻറ്റിങ് കൊണ്ടുവരും. അവനെ നിത്യജീവനിലേക്ക് നയിക്കാൻ തക്ക വിധം ശക്തമാണ് യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം, യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവൻ എനിക്ക് വേണ്ടി സഹിച്ചത്. ഹാലേലൂയ. ശരീരത്തിൽ എനിക്ക് വേണ്ടി സഹിച്ചവനായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനം എന്നെ വിടുതലിലേക്ക് നയിക്കുന്നു. ഹാലേലൂയ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചു. ബഹുമാനപ്പെട്ട സാംസൺ മണ്ണൂരച്ചൻ എൻ്റെ വളരെ വർഷങ്ങളായുള്ള ഒരു വലിയ ഒരു സഹശുശ്രൂഷകനാണ്, കർത്താവ് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ബഹുമാനപ്പെട്ട സാംസൺ മണ്ണൂരച്ചൻ വളരെ ശക്തമായി പ്രഘോഷിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് സാംസനച്ചൻ നമ്മളോട് ഈ കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ കുരിശ് മരണത്തെ അല്ലെങ്കിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുകയും പാടുപീഡകളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ യേശു ക്രിസ്തു നമുക്ക് വലിയ വിടുതൽ നൽകുമെന്ന് തൊട്ട് അടുത്ത നിമിഷത്തിൽ സ്നേഹമാനപ്പെട്ട വട്ടായിൽ വെച്ച് നമ്മൾ ഉദ്ബോധിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ കുരിശിൻ്റെ വഴി, ഈശോ നടന്ന വഴിയിലൂടെ നാം നടക്കുമ്പോൾ, യേശു ക്രിസ്തു സഹിച്ച പീഡകൾ നാം ഏറ്റെടുക്കുമ്പോൾ വലിയ വിടുതലുകൾ സംഭവിക്കും എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ വ്യക്തമായ തെളിവും ഉറപ്പും ഉണ്ടായിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായം അതിൽ 17, 18, 19 തിരുലിഖിതങ്ങൾ, സ്വയം കുരിശ് ചുമന്നുകൊണ്ട് തലയോടിടം ഹെബ്രായ ഭാഷയിൽ ഗൊൽഗോത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് അവിടെ നിന്ന് പോയി. അവർ അവനെ ക്രൂശിച്ചു, അവനോടൊപ്പം 2 കള്ളന്മാരെയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഒരു കുരിശും ചുമന്നുകൊണ്ട് കാൽവരി മലയിലേക്ക് പോയി. പിന്നീട് ഈശോയുടെ മരണത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം,
പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിലാണ് ഈശോയുടെ പീഡാസകലിനെ കുറിച്ച് ദൈവജനം പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, ധ്യാനിക്കാൻ തുടങ്ങിയത്. വിശുദ്ധ ബെനവഞ്ചർ ഈ വിശുദ്ധ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നുപോയി പ്രാർത്ഥിക്കുകയും അവർ അഭിഷേകം സ്വീകരിച്ച് ജനത്തിനോട് ഈ കുരിശിൻ്റെ വഴിയെക്കുറിച്ച് പറയാൻ തുടങ്ങി. യേശയ്യാ പ്രവാചന പുസ്തകത്തിൽ 53 അധ്യായത്തിൽ യേശു ക്രിസ്തു സകലദാസനായ ഈശോ സഹിക്കുന്ന പീഡകളെക്കുറിച്ച് യേശയ്യാ അതിശക്തമായി പ്രവചിച്ച് വെച്ചിരിക്കുന്നത് നാം വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദൈവമക്കളും വിശുദ്ധ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നുപോയി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിലൂടെ ചെയ്യും. തൊട്ടടുത്ത സാക്ഷ്യം നമ്മൾ കേട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ബെനഡിക്റ്റ്, അതുപോലെ വിശുദ്ധ ബെനവെഞ്ചർ, വിശുദ്ധ ലിയോനാർഡോ, ഇങ്ങനെ പറയുന്ന വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും മുഖ്യമായ പ്രാർത്ഥനയായിരുന്നു കുരിശിൻ്റെ വഴി. സഹനം, ഉപവാസം, പ്രാർത്ഥന, ശരീരത്തിലേക്ക് ഈശോ ഏറ്റെടുത്ത പീഡകൾ ഏറ്റെടുക്കുക. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് 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 ഈശോയുടെ ആ തിരിച്ചോരയെ തങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർത്തുക, അതായിരുന്നു അവരുടെ പ്രാർത്ഥന. അങ്ങനെ അവർ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് ഈശോ സഹിച്ച സഹനങ്ങളെ സ്വീകരിക്കാനായിട്ട് തുടങ്ങി. ഈ കാലഘട്ടത്തിൽ വലിയ അഭിഷേകം ഈശോ നമുക്ക് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുമെന്ന് നൽകുന്നതായിട്ട് ഈ സജീവ ധ്യാന കേന്ദ്രത്തിൽ അനേകർ സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ ഓർക്കുകയാണ്. യേശു ക്രിസ്തു നടന്ന വഴി നടക്കുക. ഒരു സംഭവം ഓർക്കുന്നത് ഇങ്ങനെയാണ്. ഏതാണ്ട് 8 മുമ്പ് വട്ടാഴ്ചയിലൂടെ ഒരു കൺവെൻഷൻ, പാലക്കാട് അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുമ്പോൾ ആ കൺവെൻഷനിൽ പങ്കുചേരാൻ പോയി. അവിടെ ഈ കൺവെൻഷൻ പകൽ കൺവെൻഷൻ, രാവിലെ തൊട്ട് വൈകുന്നേരം 5 വരെയുള്ള ഒരു കൺവെൻഷൻ. ആ കൺവെൻഷനിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കും. അനേക ദൈവമക്കൾ വന്ന് വചനം കേട്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ വട്ടാരച്ചൻ യേശു ക്രിസ്തുവിനെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ആ കുരിശുമരണം അനേകരെ അനുതാപത്തിലേക്ക് നയിക്കും, അത് വിടുതലിലേക്ക് നയിക്കും എന്ന വചനം കേട്ടിട്ട് അന്ന് വൈകുന്നേരം ഒരു കുടുംബം ഈ അച്ഛനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അച്ഛനവരെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് സമയം ഇവരെ കണ്ട് പ്രാർത്ഥിക്കുവാനായി എൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. അവർ പ്രാർത്ഥിക്കാവുന്ന ഇപ്രകാരമാണ്. ആ സഹോദരിയുടെ ഉദരത്തിൽ ഒരു ശിശു അപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിന് ചികിത്സയ്ക്കായിട്ട് ആശുപത്രി ചെന്നപ്പോൾ സ്കാനിങ്ങിലൂടെ മനസ്സിലായി ഈ കുട്ടി ഒരു ജനിച്ചു കഴിഞ്ഞ ഒരു ജീവച്ഛവമായി ഇങ്ങനെ കിടക്കും, കുറേ നാൾ കിടന്നിട്ടൊന്ന് മരിച്ചു പോകും, അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടിയെ അബോർഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ ഇവരോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഇവരോട് ആവശ്യപ്പെട്ട ആ നിമിഷം തന്നെ ഈ സഹോദരിയുടെ ഭർത്താവ് പറഞ്ഞു, ഇങ്ങനെ ജീവച്ഛവം പോലെയുള്ളൊരു കുട്ടിയെ ചുമക്കുവാൻ എനിക്ക് കിട്ടിയില്ല, അതിനെ അപോഷണം ചെയ്യാം. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് നൽകിയ ഈ ജീവനെ ജീവച്ഛവമായിട്ട് കിടന്നാൽ ഞാൻ എന്നെ വളർത്തിക്കോളാം, എന്നാൽ ഇനി നീ എൻ്റെ കൂടെ ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് അതിനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് നിർത്തി. അവരുടെ വീട്ടുകാരും പലരും വന്ന് പറഞ്ഞു, ഇതിനെ അപോഷണം ചെയ്യും, അപോഷണം ചെയ്ത്. അങ്ങനെ കുട്ടി സമ്മതിച്ചില്ല. കുട്ടി പ്രാർത്ഥിക്കാൻ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്നു. അവരാണ് എൻ്റെ അടുക്കലേക്ക് വന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, യേശു ക്രിസ്തുവിനെ പീഡാസകനെക്കുറിച്ച് ധ്യാനിച്ച് എല്ലാ ദിവസവും രാവിലെ 3 എഴുന്നേറ്റ് ഒരു കുരിശിൻ്റെ വഴി ചൊല്ലി, പറ്റുമെങ്കിൽ കുറേ മിറ്റിലൊക്കെ മുറിയിലേക്ക് വാരിയിട്ട് അതിൽ മുട്ടുകുത്തി കരഞ്ഞ് നിലവിളിച്ച് ഈശോയുടെ ഓരോ മുറിവുകളെയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. അവൻ ശരീരത്തിൽ മുൾമടിയേറ്റപ്പോൾ, കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഏറ്റെടുത്ത വേദന, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈശോയെ, എൻ്റെ കുഞ്ഞിനെ ഞാനിത് അങ്ങയുടെ മുറിവുകളിലേക്ക് ചേർത്ത് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ആ കൺവെൻഷൻ എല്ലാ ദിവസവും 5 അവസാനിക്കും. ശുശ്രൂഷകർ ഒരു ലഘു ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ ആ കൺവെൻഷൻ ഗ്രൗണ്ടിന് ചുറ്റും കുരിശ് മകിച്ചുകൊണ്ട് ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഗർഭിണിയായ ആ കുട്ടി കുരിശിൻ്റെ വഴി ചൊല്ലി ശുശ്രൂഷകർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ അത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ കുട്ടി ആ കൺവെൻഷൻ ഗ്രൗണ്ടിന് ചുറ്റും മുട്ടയിലിഴഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുന്ന രംഗം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കൺവെൻഷൻ കഴിഞ്ഞ് അച്ഛനും ടീമംഗങ്ങളും അച്ഛൻ്റെ കൂടെ അട്ടപ്പാടിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ ആ കുടുംബത്തെക്കുറിച്ച് ഞാൻ കുറേ നാളുകളിലേക്ക് അറിഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കഴിഞ്ഞപ്പോൾ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ കൽപ്പാതയുടെ സമീപത്തായി ഈ കുടുംബം നിൽക്കുകയാണ്. എനിക്കിവരെ കണ്ട് മനസ്സിലായില്ല. ഇവരെൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ അന്ന് വട്ടായലച്ചൻ സിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കന്ന് കിട്ടിയതാണ് ഒരു അനുഗ്രഹം. അന്ന് മുതൽ ഞാൻ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ
കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ തലേ ദിവസം വരെയും ഞാൻ മുട്ടുകുത്തി നിന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു. ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർമാർ എന്നെ പരിശോധിക്കാൻ തയ്യാറല്ല ഇത് പറഞ്ഞ് ഇതുവരും വേസ്റ്റ് എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തും. അവർ ചെറിയൊരു മരുന്ന് കഴുകി തരും, അത് കഴിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകി. ഡോക്ടർമാർ എല്ലാം കണ്ണു മിഴിച്ചു പോയി, ഒരു കുഴപ്പവും ഇല്ലാതെ കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു കുഞ്ഞ് പിറന്നു, ഒരാൺകുട്ടി. ആ കുട്ടിയാണ് ഇത് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലിരിക്കുന്ന ഒരു ആൺകുട്ടിയെ എനിക്ക് കാണിച്ചു തന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്ക്, യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയെ യാത്ര ചെയ്തപ്പോൾ ഒരു കുടുംബത്തിന് കിട്ടിയ വിടുതൽ. ഇതുപോലെ ലോകത്തിന് നാനാഭാഗങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്ന അനേക മക്കൾക്ക്, കുടുംബങ്ങൾക്ക്, അതുപോലെ വൈദികർക്ക്, സിസ്റ്റേഴ്സിന് ദൈവം വെളിപ്പെടുത്തലുകളും അതുപോലെ യേശു ക്രിസ്തുവിന് സഹനത്തെ സ്വീകരിക്കാൻ അഭിഷേകവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയെക്കുറിച്ച് നല്ല ബോധ്യം കിട്ടിയപ്പോൾ സഭയെ നയിച്ചുകൊണ്ടിരുന്ന ബെനഡിക്റ്റ് പതിനഞ്ചാവൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പരിശുദ്ധാത്മ പറഞ്ഞു, ഉടൻ തന്നെ ക്രിസ്ത്യാനികളെ നിഷ്കരണം വധിച്ച റോമൻ കൊളോസിയത്തിൽ നീ എൻ്റെ കുരിശിൻ്റെ വഴി സ്ഥാപിക്കുക, നീ എൻ്റെ കുരിശിൻ്റെ വഴി സ്ഥാപിക്കുക. ബെനഡിക്റ്റ് പതിനഞ്ചാം മാർപ്പാപ്പ തൻ്റെ ഒരു പ്രത്യേക നിയോഗമായിട്ടെടുത്ത് റോമൻ കൊളോസിയത്തിൽ ഇന്ന് കുരിശിൻ്റെ വഴി സ്ഥാപിച്ചത് ഈ മാർപ്പാപ്പയാണ്. എന്തുകൊണ്ടാണ് മാർപ്പാപ്പ ഈ കുരിശിൻ്റെ വഴിയെ പ്രോത്സാഹിപ്പിച്ചത്? കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഒരു ദൈവ പൈതലിൻ്റെ കുടുംബത്തിലേക്ക് അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കുമെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഇതേ പിതാവ് ദൈവജനത്തോട് പറയാണ്, കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ പീഡാ സഹനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ ആറാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് ഞാൻ പറയുന്നു, എന്നാൽ നിങ്ങൾ അവൻ നടന്ന വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന നിങ്ങൾ, അവനോട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ, അവൻ്റെ വചനം ധ്യാനിക്കുന്ന നിങ്ങൾ, യേശു ക്രിസ്തു നടന്ന വഴി, യേശു ക്രിസ്തു നടന്ന വഴി ഒരു പട്ടുവിരിച്ച പാതയിലൂടെയുള്ള നടന്ന വഴിയല്ല. യേശു ക്രിസ്തു നടന്നത് പാടുപീടകൾ, കുന്തത്താൽ കുത്തപ്പെട്ടും മുൾമിടി ധരിച്ചും അതുപോലെ ആട്ടും തുപ്പും ഏറ്റെടുത്ത് നിന്ദയേറ്റ് പരിഹാസമേറ്റ് ഒരു പരിഹാസ രാജാവായി രണ്ട് കള്ളന്മാരുടെ നടുവിൽ കാണികളാൽ തറയ്ക്കപ്പെട്ട് മരിച്ച എൻ്റെയും നിങ്ങളുടെയും പിതാവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, ആ പാടുപീടകൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ അതിശക്തമായ അഭിഷേകം നിങ്ങളിലേക്ക് വ്യാപരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുരിശിൻ്റെ വഴി അതിശക്തമായി നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളെ കൊണ്ടും കുടുംബത്തിലുള്ള എല്ലാവരെ കൊണ്ടും ഇത് ചൊല്ലി പ്രാർത്ഥിപ്പിച്ച് നമുക്ക് അഭിഷേകം പ്രാപിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട സാംസൺ മണ്ണൂരച്ചനിലൂടെ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മുടെ തിരുസഭയിലുള്ള ഓരോ പ്രശ്നങ്ങളും നടക്കുമ്പോൾ നാം പരസ്പരം ചെളിവാരി എറിയുകയും പരസ്പരം നശിപ്പിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയല്ല നല്ല രീതി. നാം യേശു ക്രിസ്തുവിൻ്റെ പീഡാസംഗത ധ്യാനിച്ച് സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി എളിമപ്പെടണം, പ്രാശുദ്ധങ്ങൾ അനുഷ്ഠിക്കണം, അതിലേറ്റവും വലിയ പരിഹാര പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ നമ്മൾ അനേക നാളുകൾ വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ഒരു വെളിപ്പെടുത്തൽ എങ്ങനെയാണ്? നിങ്ങൾ നിങ്ങളുടെ ശരീരം മുഴുവനും ചമ്മട്ടികൊണ്ട് അടിച്ച് ചോര പൊട്ടി ഒഴുകുന്ന വിധം ഒരു വർഷം മുഴുവൻ ചമ്മട്ടി കൊണ്ട് അടിച്ച് ചോര ഒഴുകി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നതിലേറെ കൃപാവര അഭിഷേകം ലോകത്തിലേക്ക് ഞാൻ ചൊരിയും. നീ ഒരു മണിക്കൂർ എൻ്റെ പാടുപീടകളെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ, എൻ്റെ പാടുപീടകളെ ധ്യാനിച്ച് ഒരു മണിക്കൂർ നീ പ്രാർത്ഥിച്ചാൽ, നീ ഒരു വർഷം മുഴുവൻ സ്വന്തം ശരീരത്തിൽ നീ സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലേക്ക് ചൊരിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം യേശുവിൻ്റെ പാടുപീടകളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചൊരിയപ്പെടുന്നുവെന്ന് വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തു. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്,
നമുക്ക് തിരുസഭയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും വെളുപ്പിന് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർ ഞങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചിലർക്ക് വെള്ളിയാഴ്ച തോറും കുരിശിൻ്റെ വഴി നടത്തി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി നടത്തി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ.